സാർ. ഇത്തിരി മുമ്പ് ജോലിക്കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നില്ലേ? നിങ്ങൾ വരാൻ പറഞ്ഞല്ലോ. ഓ, അത് നിങ്ങളായിരുന്നോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. സാർ, അതെന്താ ജോലി എന്നൊന്ന് പറയാമോ സാർ? ആ, പറയാന്നേ. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. എന്താ ജോലി എന്നൊന്ന് പറയാമോ സാർ? ഒന്ന് സമാധാനിക്കുന്നേ, ആദ്യം ചായ കുടിക്കേ. ശരി, പറയൂ. നിങ്ങൾക്ക് ഒരു നല്ല ജോബ് ഉണ്ട്. അതെയോ? ആ ജോലി മാത്രം ചെയ്താലേ നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും. എന്താ ചെയ്യുന്നുണ്ടോ? ഞാൻ തീർച്ചയായും ചെയ്തോളാം സാർ. എന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ കുടുംബത്തെ നോക്കേണ്ടത് ഞാനാ സാർ. അതുകൊണ്ട് എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്തോളാം സാർ. എന്നാ ശരി, ഞാൻ ആ ജോബിനെ കുറിച്ച് ആദ്യം പറയാം. പറയൂ സാർ. ഇതൊരു കസ്റ്റമർ സർവീസ് ആണ്. ആയിക്കോട്ടെ സാർ. ചിലപ്പോ നിങ്ങളെ കസ്റ്റമർ വിളിക്കും, ചില സമയങ്ങളിൽ കസ്റ്റമേഴ്സിന് നിങ്ങളെ തിരഞ്ഞു വരികയും ചെയ്യും. മനസ്സിലായില്ല സാർ. അവരെ മാത്രം നല്ലോണം നോക്കുവാണെങ്കിലേ നിങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാക്കാം. എന്താ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല സാർ. എന്താ നിങ്ങള് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എത്രയോ ആണുങ്ങള് അവരവരുടെ ദേഹസുഖത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും പെണ്ണുങ്ങളെ തിരഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാത്രം ഈ ജോലി കറക്റ്റായി ചെയ്തു എന്ന് വെച്ചോളൂ, നിങ്ങള് വിചാരിച്ച കാശിനേക്കാളും ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഒരു ദിവസം പോലും വേണ്ട, ഒരു രാത്രി സ്പെൻഡ് ചെയ്താൽ മാത്രം മതി, കാശ് വാരിയെറിയും. ഓക്കെ. സാർ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ വരാൻ പറഞ്ഞപ്പോ നിങ്ങളെ വിശ്വസിച്ച് വന്നതിന് എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം നിങ്ങൾ? എന്നെ അപമാനിച്ചതിന് തുല്യായത് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണോ ഇല്ലേ? ഛേ. അതെ, എന്റെ അടുത്ത് ഈ ജോലി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ഛേ.